ഇനി കലാമണ്ഡലം അരവിന്ദിന്റെയും ശിഷ്യഗണങ്ങളുടെയും വിശേഷത്തിലേക്കാണ്. 12 ശിഷ്യന്മാരുമായാണ് കഥകളി അരങ്ങിലേക്ക് ഇക്കുറി അരവിന്ദ് എത്തിയത്. ഓരോ ശിഷ്യരും വേദിയിൽ നിറഞ്ഞാടുമ്പോഴും 32-കാരനായ അരവിന്ദ്ര ഇത് അഭിമാന നിമിഷം കൂടിയാണ്. കലാമണ്ഡലം അരവിന്ദിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലോത്സവ നഗരിയിൽ കഥകളി മത്സരം പുരോഗമിക്കുകയാണ്. വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 വിദ്യാർത്ഥികളും മത്സരാർത്ഥികളായ 12 വിദ്യാർത്ഥികളുമായി കലോത്സവ നഗരിയിലേക്ക് എത്തിയ ഒരു ആശാനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്, കലാമണ്ഡലം അരവിന്ദാണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും 12 ശിഷ്യരുമായി എത്തുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മത്സരം നടന്നു, മികവാർന്ന പ്രകടനമായിരുന്നു കുട്ടികൾ നടത്തിയത്. എങ്ങനെയാണ് ഈ ഒരു വരവ്? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇപ്പോഴത്തെ മത്സരം? ഇന്നലെ ഉണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി ഗ്രൂപ്പായിരുന്നു. നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും 6 പേരുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇടുക്കി ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗം ഗ്രൂപ്പ്, നാളെ 3 സിംഗിളും, അങ്ങനെ 12 കുട്ടികളുള്ളത്. ഹൈസ്കൂൾ ഗ്രൂപ്പും ഹയർ സെക്കൻഡറി ഗ്രൂപ്പും കളിച്ചത് കുശലന്മാരും സീതയാണ്. ഒരു ടീം കളിച്ചത് ഉത്തരനും പത്നിമാരും, സിംഗിള് ഒരു രാവണൻ ഒരു കൃഷ്ണൻ, രണ്ടും കൃഷ്ണന്മാരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് പിള്ളേരെല്ലാം മികവാർന്ന രീതിയിൽ കളിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഏകഗ്രേഡ് അടക്കമാണ്. ഇന്നലെ 2 പേർക്കും ഏകഗ്രേഡ് കിട്ടിയിരുന്നു, അതിൻ്റെ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ഇവർ കയറാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഈ കഥകളിയിലേക്ക് കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നത്, നമുക്കറിയാം ഈ മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നമാണ് ഈ വേദിയിലേക്ക് എത്താൻ. അത്തരത്തിൽ പുതിയ തലമുറ ഈ കഥകളിയിലേക്ക് എത്താൻ വിമുഖതയുണ്ടോ, അതോ എങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചിലവാണ് ഒക്കെയൊന്ന് ഒരുപാട് കുട്ടികളെ പഠിക്കാൻ കുറച്ചൊന്ന് വിമുഖത കാണിക്കുന്നത്. കാരണം കഥകളി മത്സരം എന്ന് പറഞ്ഞാൽ ലൈവ് ഓർക്കസ്ട്രയാണ്. ചെണ്ട, മദളം, പാട്ടുകാർ, പിന്നെ അണിയറ, ചുട്ടി, കോസ്റ്റ്യൂംസ്, ഇതിനെല്ലാം അത്യാവശ്യം പേയ്മെൻറ്റ് വരും. അപ്പോൾ അതാണ്. ഇന്നലെ ആകെ 10 പേരായിരുന്നു ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറി ബോയ്സ് 6 കുട്ടികളെ ഉള്ളൂ. കഴിഞ്ഞ വർഷം അത് 12-14 പിള്ളേർ വരെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് മത്സരത്തിൽ കുറവാണ്. എനിക്കൊന്ന് കൊറോണ ആ ഇഷ്യൂ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിൻ്റെ റീസണും കൂടി ആയിരിക്കാം. എങ്ങനെയാണ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? എങ്ങനെയാണ്? ഇല്ല, ഞാൻ 8-ാം ക്ലാസ് മുതലേ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കലാമത്സരത്തിലും പങ്കെടുക്കാറൊന്നുമില്ല. കലാമണ്ഡലം സ്ഥാപനം അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അപ്പം കലോത്സവങ്ങൾ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, പഠിപ്പിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇതുതന്നെയാണ് ഏറ്റവും കലോത്സവത്തെ വർഷമാണ് കുട്ടികൾ കൊണ്ട് വരുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും പിള്ളേർ കൊണ്ട് വരുന്നത്. കഴിഞ്ഞ വർഷം ഒരു 5-6 പേരുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായ സംതൃപ്തിയോടെ തന്നെയാണ് 12 കുട്ടികൾ മികവാർന്ന പ്രകടനം തന്നെയാണ് ഓരോ കുട്ടികളും ഇവിടെ നടത്തുകയും ചെയ്യുന്നത്. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.